ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി പ്ലാന്റിനെ കുറിച്ചിട്ട് പരിചയപ്പെടുത്താനാണ്. നമുക്ക് കൂടുതൽ കെയർ ആവശ്യമില്ലാത്ത ചെടികളൊക്കെ വളരെ ഇഷ്ടമാണല്ലോ അല്ലേ? നമുക്ക് എപ്പോഴും നനയ്ക്കണ്ട, അതുപോലെ തന്നെ എപ്പോഴും വളം ചെയ്ത് കൊടുക്കണ്ട, അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്ലാന്റാണ് ക്രിത്താന്തസ്. ഈ ഒരു പ്ലാന്റ് പൈനാപ്പിളിൻ്റെ ഗണത്തിൽ പെടുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. ഇതിൽ കായ്കളെല്ലാം ഉണ്ടാകുന്നത് ചെറിയ ചെറിയ കുഞ്ഞു പൂക്കളാണ് ഉണ്ടാവുക. പക്ഷേ ആ പൂക്കൾ കാണാൻ അത്ര ഭംഗിയൊന്നുമില്ല. അതിൻ്റെ ലീഫുകൾക്കാണ് വളരെ ഭംഗി. പല വെറൈറ്റി കളേഴ്സിലാണ് ഈ ഒരു പ്ലാന്റ് അവൈലബിൾ ആയിട്ട് ഉള്ളത്. ക്രിത്താന്തസിൻ്റെ 10 വെറൈറ്റികളാണ് ഞാൻ ഇന്നിവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് ഉള്ളത് ഒരു മജന്ത കളറിലാണ്, നടുക്കലായിട്ട് ഇങ്ങനെ ഒരു ബ്രൗൺ ഷെയ്ഡും വന്നിട്ടുണ്ട്. നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റാണ് കേട്ടോ ഇത്. അടുത്ത പ്ലാന്റ് ഏകദേശം അതിനോട് സാമ്യമുണ്ടെങ്കിലും കളറിൽ കുറച്ച് ഡിഫറൻസ് ഉള്ള ഒരു പ്ലാന്റാണ്. ഇതൊരു ബ്രൗൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ഡാർക്ക് ബ്രൗണും അതുപോലെ തന്നെ ലൈറ്റ് ബ്രൗണും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ എല്ലാം അരിക് നമ്മുടെ കൈതച്ചക്കയുടെ അതുപോലെ ചെറിയ ചെറിയ മുള്ളുകളായിട്ട് കുറച്ച് കട്ടിയുള്ള ലീഫുകളാണ് ഈ ഒരു പ്ലാന്റിന് ഉണ്ടാവുക. അതുപോലെ ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫ് കുറച്ച് ഹാർഡായിട്ടുള്ള ലീഫുകളാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളമായി എന്ന് കരുതിയിട്ട് പെട്ടെന്ന് ചീഞ്ഞു പോകുന്നുമില്ല കേട്ടോ. ഇത് മറ്റൊരു വെറൈറ്റിയാണ്, നല്ല ഗ്രീൻ ഷെയ്ഡാണ് ഇതിനുള്ളത്. അപ്പോൾ ഇതിൽ വേണ്ട കുഞ്ഞു പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പൂവ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാന്റ് പിന്നെ വലുതാവില്ല, ഈ ഒരു വലുപ്പമേ ഉണ്ടാവുകയുള്ളൂ. അതിൽ പൂക്കൾ കണ്ടോ, അത്ര ഭംഗിയൊന്നുമില്ലാത്ത പൂക്കളാണ്. അതുകൊണ്ട് തന്നെ പൂക്കൾക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ഈ ഒരു പ്ലാന്റ് വളർത്തുന്നത്. അടുത്തത് ഈ ഒരു റെഡ് ഷെയ്ഡുള്ളതാണ്. അതിൽ അങ്ങനെ ഡിസൈൻസ് ഒന്നുമില്ല, നല്ല പ്ലെയിൻ ആയിട്ട് നല്ല മെറൂൺ ഷെയ്ഡാണ് ഉള്ളത്. നമ്മുടെ പൈനാപ്പിളിൻ്റെ ആ ഒരു മുകളിലുണ്ടാവുന്ന ആ ഒരു സംഭവത്തിൻ്റെ അതേ ടെക്സ്ചർ തന്നെയാണ് ഇതിനുള്ളത്, പക്ഷേ റെഡ് കളറ് ആണെന്ന് മാത്രം. അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു പ്ലാന്റാണ്. ഇത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് ഇതിൻ്റെ സൈഡിലൊക്കെ, ഉള്ളിൽ നല്ല ലൈറ്റ് ഗ്രീനുമായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു പ്ലാന്റ്. ഈ പ്ലാന്റുകൾ നമുക്ക് ടെറാറിയം ചെയ്യാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഞാൻ കുറേ മുന്നേ ഒരു ടെറാറിയം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഈ ക്രിത്താന്തസ് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കേട്ടോ, കുറേ കാലം നിന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ചെടി. നമ്മൾ ഈ ഒരു ചെടി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടെൻഷനും വേണ്ട, കുറേ കാലം നമ്മുടെ തോട്ടത്തിൽ അങ്ങനെ നിന്നോളും, ഒരു കേടും പറ്റാത്തൊരു പ്ലാന്റാണ്. നെക്സ്റ്റ് ഈ ഒരു പ്ലാന്റാണ്. ഇത് നന്നായിട്ട് തഴച്ചു വളരുന്ന, നോർമലി നമ്മൾ എല്ലായിടത്തും കാണുന്ന ഒരു ക്രിത്താന്തസ് വെറൈറ്റിയാണിത്. ഇതിൻ്റെ നിറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഗ്രീനും അതുപോലെ തന്നെ ലൈറ്റ് ബ്രൗണും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. മറ്റുള്ള പ്ലാന്റുകളെ അപേക്ഷിച്ച് തൈകൾ കൂടുതൽ തരുന്ന ഒരു പ്ലാന്റാണ് ഈ ഒരു വെറൈറ്റി. ഒരുപാട് കുഞ്ഞു കുഞ്ഞു തൈകൾ ഇതിൻ്റെ ചുറ്റിലായിട്ട് അങ്ങനെ ഉണ്ടായിക്കോളും. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റിന് ചെറിയ എന്തെങ്കിലും ഒരു പോട്ട് മതി, ഡീപ്പായിട്ട് ഇറങ്ങിപ്പോകുന്ന വേരുകൾ ഇതിനില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ കുഞ്ഞു കുഞ്ഞു ബൗളുകളിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റാണ്. അടുത്തത് ഈ ഒരു പ്ലാന്റാണ്. ഇത് മറ്റുള്ള ചെടികളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വലിയ ലീഫുകളാണ്, കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള ലീഫുകളും ആണ്. അതിലൊരു ഡിസൈൻസ് ഇങ്ങനെ ഉണ്ട്. താനും ഒരു ബ്രൗൺ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ഇതിനുള്ളത്. അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ഇത് നല്ല ഡാർക്ക് ഗ്രീനാണ്, ഇതിൽ ഡിസൈൻസ് ഒന്നുമില്ല. മറ്റു ചെടികളെ താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഇത് അങ്ങനെ വലുതായിട്ട് അങ്ങനെ പോകുന്നില്ല. മറ്റുള്ള ചെടികളും കൂടുതൽ വലുപ്പമൊന്നും വെക്കില്ല, എന്നാലും താരതമ്യം നോക്കുകയാണെങ്കിൽ ഇത് അങ്ങനെ ഒരു ചെറിയ ചെറിയ പ്ലാന്റുകളായിട്ട് അങ്ങനെ ഒതുങ്ങിക്കൂടിയിട്ടുള്ള ഒരു ടൈപ്പാണ് കേട്ടോ. അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റാണ്. ഇത് ബ്ലാക്ക് ആൻഡ് മജന്ത കോമ്പിനേഷനാണ്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണെന്ന് മാത്രമല്ല, കുറച്ച് വലിയ ലീഫുകളുമാണ്. നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ കെയറിങ് നോക്കുകയാണെങ്കിൽ ഇതിന് വാട്ടറിങ് കുറച്ച് മതി എന്ന് വിചാരിച്ചിട്ട് കൂടിയേ എന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല. നമുക്ക് നനയ്ക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് വെള്ളം മതി. നനച്ചു കൊടുക്കുമ്പോൾ ഇലകൾ കൂടി നനച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതിന് എപ്പോഴും മോയ്സ്ചറൈസ് ആയിട്ട് നിൽക്കുന്നത് ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വെള്ളം വളം ഒക്കെ വലിച്ചെടുക്കാൻ അതിൻ്റെ ലീഫുകൾക്ക് കഴിയുന്നുണ്ട്. അത് കാരണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുത്തിച്ചിട്ട് ഒരു കുഴപ്പമില്ല, പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന ചെടിയേ അല്ല ഇത്. ഇതിപ്പം നമ്മൾ മുറ്റത്ത് വെച്ചിട്ടുള്ള ഒരു പ്ലാന്റാണ്. നന്നായിട്ട് മഴ കൊള്ളാറുണ്ട്, പക്ഷേ അതിനൊരു കുഴപ്പമില്ല. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബോർഡർ ഗ്രാസ് ഉള്ളിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചെടിക്ക് പ്രത്യേക ഒരു ഭംഗി കൂടി ഉണ്ട് അല്ലേ.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ കുഞ്ഞു പൂക്കൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ചെടി കൂടുതൽ വലിപ്പമൊന്നും വെക്കില്ല, പകരം അതിൻ്റെ ചുറ്റിലായിട്ട് ഒരുപാട് കുഞ്ഞു കുഞ്ഞു തൈകൾ വരാറാണ് സാധാരണ ചെയ്യാറ്. അതുപോലെ തന്നെ നമ്മൾ പോട്ടി മിക്സി തയ്യാറാക്കുമ്പോഴും ഒരു ടെൻഷനും വേണ്ട, സാധാരണ ഗാർഡൻ സോയിലും അതുപോലെ ചാണകപ്പൊടിയും ഏതെങ്കിലും ഒരു വളവും മിക്സ് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ മതി, അത് തന്നെ താ പിന്നെ വളർന്നോളും, ഒരു കുഴപ്പമില്ലാത്തൊരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ പൂക്കളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷേ ഇതിൽ തൈകൾ ഉണ്ടാവുന്നത് ഇതിൻ്റെ തണ്ടിൽ തന്നെയാണ്. തണ്ട് ചീഞ്ഞു പോയിട്ടുണ്ടാവും, എന്നാലും ആ തണ്ടിൽ നിന്ന് തന്നെ കുഞ്ഞ് തൈകൾ മുളച്ചു വരാറാണ്. അപ്പോൾ ഈ തണ്ടൊക്കെ ചീഞ്ഞു പോയിട്ടുണ്ട്, അതിൻ്റെ ഒരു കുഞ്ഞംശം മതി അതിന് തൈ ഉണ്ടാവാൻ. ഈ ഒരു ഒരു പ്ലാന്റ് നശിച്ചു കഴിയുന്നതോട് കൂടിയിട്ടാണ് അതിൻ്റെ ചുറ്റിലും അങ്ങനെ തൈകൾ വരുന്നത്. ഇതൊക്കെ ഇപ്പോൾ അത്യാവശ്യം വലുപ്പമായിട്ടുള്ള തൈകളാണ്. പിന്നെ ഇതൊരു അധികം വലിപ്പം വെക്കാത്ത ഒരു പ്ലാന്റ് ആയതുകൊണ്ടും നമുക്ക് ചെറിയ ബൗളുകളിലൊക്കെ സെറ്റ് ചെയ്യാവുന്നതുകൊണ്ടും തന്നെ എല്ലാവരും ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാറുണ്ട്. ഞാനും ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഈ കളർഫുൾ ആയിട്ടുള്ള ഏത് പ്ലാന്റുകൾ സെറ്റ് ചെയ്യുമ്പോഴും അത് ഗ്രീൻ ഷെയ്ഡായിട്ട് മാറും, അതിൻ്റെ യഥാർത്ഥ കളറ് മാറിയിട്ട് അതിന് ഗ്രീൻ ഷെയ്ഡായിട്ട് വരും. ഇപ്പോൾ ഇത് ഒരു 3-4 മാസം ആയിട്ട് അകത്തിരുന്നിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇതിൻ്റെ ഒറിജിനൽ കളറ് ഇതാണ്. അപ്പോൾ നമ്മൾ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം ലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വേണം ഇങ്ങനത്തെ ഉള്ള പ്ലാന്റ്സൊക്കെ വെക്കാൻ. കൂടുതലും കളർഫുൾ ആയിട്ടുള്ള പ്ലാന്റ്സ് വെക്കാതിരിക്കലാണ് ബെസ്റ്റ്, കാരണം എങ്ങനെയായാലും അത് ഗ്രീൻ ഷെയ്ഡിലേക്ക് മാറും. അപ്പോൾ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യുമ്പം എപ്പോഴും ഗ്രീൻ ഷെയ്ഡിലുള്ള പ്ലാന്റ്സുകൾ തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.